ഇപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് പനമ്പള്ളി നഗറിലെ ഒരു ഇറച്ചിപ്പൊട്ട്, സ്പെഷ്യൽ ഇറച്ചിപ്പൊട്ട് കടയിലാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ബോർഡ് കണ്ടില്ലേ, വെറൈറ്റി ഇറച്ചിപ്പൊട്ട് കട പുട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നോക്കൂ, ഇറച്ചിപ്പുട്ട്, ചിക്കൻ പുട്ടുണ്ട്, കക്കിറച്ചിപ്പുട്ടുണ്ട്, കോംബോ പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള ചിക്കൻ, കക്ക, ബീഫ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് കോംബോ പുട്ട്. പിന്നെ കപ്പ മീൻ കറിയുണ്ട്, ബീഫ് വറുത്തരച്ചതുണ്ട്, ചിക്കൻ 65 എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മുന്നതുപോലെ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചു, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നും കൂടി വരാമെന്ന് വിചാരിച്ചു, വീഡിയോ എടുക്കാം, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടവന്ത്ര പനമ്പള്ളി നഗറാണ് ഇത്. ഇതിലെ പോകുന്നവരെന്തായാലും തീർച്ചയായും ഇതൊന്നും കഴിക്കാതെ പോവരുത്. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കുക, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ബീഫ് വീട്ടിൽ നിന്നൊക്കെ റെഡി ആക്കിയിട്ടാണ് വരുന്നത്, എന്നാൽ ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് പറയുകയാണ് ഞങ്ങൾക്കൊരു വെറൈറ്റി ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കും. എരിവ് വേണ്ടവർക്ക് എരിവിലും കൊടുക്കും, അതുപോലെ മണം വേണ്ടവർക്ക് അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ വേണ്ടി കൊടുക്കും, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. തേങ്ങ ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പൊടി എടുക്കുന്നു. ഒട്ടും കട്ടയില്ലാണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഴിക്കുമ്പോ അതിന്റെ സുഖം മനസ്സിലാവും. ആ, ഇത് ബീഫാണ്. ഇത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന പോലെ പൊടിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ്. ആ, വീണ്ടും പൊടിയിടുന്നു. അതെ, ഇതൊരു സ്പെഷ്യലാണ്. പിന്നെ ഞങ്ങളുടെ ബീഫ് ഫ്രൈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ബീഫ് ഫ്രൈക്ക് ഇഷ്ടംപോലെ ആരാധകരുണ്ട്. കക്ക റോസ്റ്റിന് ആരാധകരുണ്ട്. കക്ക അങ്ങനെ അധികം ആൾക്ക് കിട്ടത്തില്ലല്ലോ, അപ്പോൾ അതിൻ്റെ കക്കയ്ക്ക് നല്ല ആരാധകരുണ്ട്. ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും അതിനും അത്യാവശ്യം ആരാധകരുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ട് 1 മന്ത് ആകുന്നതേ ഉള്ളൂ. ആ, ഒരു 75-80 കസ്റ്റമേഴ്സും ഡെയിലി നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കസ്റ്റമേഴ്സാണ്. പിന്നെ അവരുടെ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ വരുന്ന വേറെ. നമ്മൾ നമ്പർ ഉണ്ടെങ്കിൽ ഇത്ര കസ്റ്റമർ വന്നു എന്ന് അറിയാം, നമുക്ക് 80 കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ പേര് സ്മിത. പിന്നെ മലയാളിയുടെ ഒരു പ്രധാന ആകർഷണം പൊറോട്ട. പൊറോട്ട ഞങ്ങൾ ഇവിടെ ചെയ്യത്തില്ല, കാര്യം ഇത് ഫുഡ് പാത്താണല്ലോ. അപ്പം നമുക്ക് യൂസ് ചെയ്യുന്ന സ്പേസിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ കുക്ക് അവിടെ നിന്ന് അടിച്ച് 1 തന്നുവിടും. അപ്പോൾ അതൊരു 5 ആകുമ്പോൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ആൾ അടുത്ത അടിച്ച് വേഗം തന്നെ കൊടുത്തു വിടും. അങ്ങനെ ഒരു 3 ട്രിപ്പായിട്ട് 150-200 പൊറോട്ട നമുക്ക് ഡെയിലി ചിലവാകും. ബീഫ് റോസ്റ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റൊക്കെ എങ്ങനെയാ വരുന്നത്? 80 രൂപ ഒരു പ്ലേറ്റ്. കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കും, അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ. ഇപ്പൊ റോസ്റ്റ് ആണെങ്കിൽ റോസ്റ്റ്, കറി ആണെങ്കിൽ കറി. അതാ ഞങ്ങൾ ചെയ്ത് കൊടുക്കും. റേറ്റ് എത്ര വരുന്നേ? റേറ്റ് 90. പിന്നെ പൊറോട്ട. പൊറോട്ട ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കേരള തനിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ, തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് ഇട്ടു. ഇത് ഫ്ലേവർ. ഫ്ലേവറിന് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇതും ഫ്ലേവറിന്റെ ഭാഗമാണ്. ഉണക്കമുളക് ഇട്ടു. പിന്നെ ഇത് എരിവ്. എരിവിന് വേണ്ടി പച്ചമുളക് ഇട്ടു. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടും. ഒരുപാട് ആൾക്കാർ കുറച്ച് സവാളയും കൂടി ഇട്ടു, നന്നായിട്ട് വഴറ്റണം. ഇത് നമ്മൾ ഓൾറെഡി കറി റെഡിയാക്കിട്ടാണ് വന്നേക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ റെഡിയാക്കിട്ട് കഴിക്കാം. വേറൊരു സാധനമുണ്ട്,
നമ്മളുടെ കറിവേപ്പില, കറിവേപ്പില. ഓ, ഒന്നും പറയാനില്ല കേട്ടോ, നല്ല മണം, നല്ല മണം വരുന്നുണ്ട് എല്ലാത്തിൻ്റെ. ഇനിയിപ്പോ ഇതിലേക്ക് എന്താ ചേർക്കാൻ പോകുന്നത്? ഇതിനകത്ത് നമ്മൾ എല്ലുകറി ഓൾറെഡി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് എല്ലുകറി എന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, പോത്തിന്റെ മുട്ടി കാലില്ലേ, അതിന്റെ മുട്ടിയുണ്ട്, അതിന് മജ്ജയുണ്ട്. ആ മജ്ജ കറിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ പോത്തിന്റെ വാലുണ്ട്, ഈ വാലാണ് മനുഷ്യന് കടിച്ച് തിന്നാൻ പറ്റുന്ന ഏറ്റവും നല്ല എല്ല്. ഇത് രണ്ടും കൂടി ഉള്ള കറിയാണ് പോത്തിന്റെ എല്ല് കറി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് ഏറ്റവും ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് ശരിക്കും. മണം സഹിക്കുന്നില്ല. എല്ലുകറി ശരിക്കും കഴിക്കണമെങ്കിൽ ശരിക്കും ഒരു അരമണിക്കൂർ എടുക്കാം. ഈ ഓരോ എല്ലും കഴിച്ച് പണ്ടൊക്കെ ഞങ്ങള് കഴിക്കുമ്പോ ഇത് അമ്മിക്കല്ലിൽ ഇടിക്കും. ഈ എല്ല് ഇടിച്ചിട്ട് അതിന്റെ അകത്തുള്ള സാധനം മൊത്തം ഇടിച്ച് നമ്മൾ തിന്നും. അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മള് കടിച്ച് കടിച്ച് സമയെടുക്കും. ഇത് സമയെടുത്ത് കഴിക്കേണ്ട ഒരു ഡിഷാണ്. പിന്നെ ഇടുക്കി ഭാഗത്തൊക്കെ ഈ വിവാഹങ്ങൾക്ക് ഏഷ്യാഡ് എന്ന് പറയൂ അല്ലേ, ഏഷ്യാഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമ്മുടെ മെയിൻ കപ്പ അതിലേക്ക് ചേർക്കാൻ പോവാണ്. നമ്മുടെ കപ്പ ഇടുന്നു. ഈ കപ്പ ഈ സാധനം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം. നല്ല മണം ചെയ്യാം. ഒന്ന് ഡ്രൈ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഗ്രേവി ടൈപ്പിലും ചെയ്യാം. കപ്പയും ഈ എല്ലും എല്ലാം കൂടി ഒന്ന് കറക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മലയാളിയുടെ നൊസ്റ്റാൾജിക് സാധനം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഡിഷല്ല, കാരണം ഇതിനകത്ത് ഇതുപോലെ ഇത്രയും ഹെവി സാധനമാണ്. പക്ഷെ ഞായറാഴ്ച ഒക്കെ ഒരു ഇവിടെ, പക്ഷെ ഇതിന്റെ ഒരുപാട് ആരാധനകളില്ല. ഞങ്ങൾ ഈ എല്ലുകറി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ശേഷം ഇഷ്ടംപോലെ ആൾക്കാര് ഇത് ഈ കടായിൽ ഉണ്ടാക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാല് ഈ കടായിയുടെ ഒരു ടേസ്റ്റ് മണമുണ്ട്. എന്ത് സാധനം നമ്മൾ ഈ കടായിൽ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ചൈനീസ് സാധനങ്ങളൊക്കെ നമ്മളെപ്പോഴും കടായിൽ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഈ കടായിയുടെ ഒരു നമ്മള് ചീനച്ചട്ടിയില്ലേ, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത ചീനച്ചട്ടിയാണ്. അതിനകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും ആ ചീനച്ചട്ടിയുടെ ഒരു ഫ്ലേവർ ഇതിനകത്ത് കയറും. ഇന്ന് പറഞ്ഞ പോലെ ഇതിനും ആ ഒരു ഫ്ലേവർ ഉണ്ട്, അപ്പൊ അതിന് ആ ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും പറയാനില്ല. അയ്യോ, ഇതിനോട് സുലൈമാനി നമുക്ക് കോംപ്ലിമെന്ററി ആണ്. അയ്യോ, നല്ല എരിവുള്ള സാധനം കഴിച്ചാൽ നല്ല കട്ടങ്ങാപ്പി കുടിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് സുലൈമാനി ഇതിനോട് കോംപ്ലിമെന്ററി തരുന്നത്. അപ്പം ഇതാ ഇവിടുത്തെ മെയിൻ സ്പെഷ്യലായ ഏഷ്യാഡാണ്. അപ്പോ ഞാനിതൊന്ന് കഴിച്ചു നോക്കുകയാണേ. രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ വഴിയിലൂടെ പനമ്പള്ളി നഗറിലൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്ന് ഇത് കഴിക്കണം. ഇത് മിസ് ചെയ്യരുത് ആരും. ഞങ്ങൾ 6 വർഷമായി ഈ മേഖലയിൽ, ഞങ്ങൾ കുട്ടികളൊന്നും പഠിച്ചിട്ടില്ല. ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനും വൈഫും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫീൽഡിൽ നിന്ന് വന്നതാണ്. ഭക്ഷണത്തോടെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വന്നത്. ഞങ്ങൾ കോർപ്പറേറ്റ് കാറ്ററിംഗ് ആയിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കോർപ്പറേറ്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനികളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. പക്ഷേ നല്ല ഫുഡ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പണ്ട് തൊട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ചെറിയ ഞങ്ങളുടെ വീട്ടിലെ ഒരു കിച്ചണിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ഞങ്ങൾക്ക 3500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കിച്ചണിലാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു സമയം 1500 രൂപ വരെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 1 മാസമായി. ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ചൂടോടുകൂടി ഫ്രഷായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ കസ്റ്റമറിനെ മുമ്പിൽ തന്നെ ബുക്ക് ചെയ്ത് കസ്റ്റമറുടെ പ്ലേറ്റിലേക്ക് ആവി പറിക്കുന്ന സാധനമാണ് കൊടുക്കുന്നത്. പിന്നെ
എല്ലാം നൊസ്റ്റാൾജിക് സാധനങ്ങളാണ്. ഒരു മലയാളിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, അതായത് പൊറോട്ട എന്ന് പറയുന്ന സാധനം ഞങ്ങൾ തന്നെ അടിച്ച് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ്. പിന്നെ കപ്പ, പിന്നെ എല്ലുകറി ഞങ്ങൾ പുതുതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഭയങ്കര ഇതാണ്, എല്ലുകറി അന്വേഷിച്ച് എല്ലുകറി ഉണ്ട്. പിന്നെ കക്കയിറച്ചി റോസ്റ്റ് ആണ്. കക്കയിറച്ചി റോസ്റ്റ് ഫോട്ടോച്ചിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട് കക്കയിറച്ചി റോസ്റ്റ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ബീഫ്, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, നെയ്ച്ചോറുണ്ട്, മീൻ കറിയുണ്ട്, കപ്പയുണ്ട്. പുട്ടുകൾ നമ്മുടെ ഒരുപാട് തരമുണ്ട്. ഇറച്ചി പുട്ടുണ്ട്, മീൻ പുട്ടുണ്ട്, കക്കയിറച്ചി പുട്ടുണ്ട്, ചിക്കൻ പുട്ടുണ്ട്, സാധാ പുട്ടുണ്ട്, റാഗി പുട്ടുണ്ട്. ഈ പുട്ടിനുള്ള അഡ്വാൻസ് വെച്ചാൽ നമ്മൾ ചിരട്ട പുട്ടാണ്. നമ്മൾ ചൂടോടുകൂടി ആ ചുട്ടിട്ട് അപ്പം തന്നെ കസ്റ്റമർ പ്ലേറ്റിലേക്ക് കൊടുക്കണം. അപ്പോൾ കസ്റ്റമർ തൊടുമ്പോൾ തന്നെ ആവി പറക്കുന്ന ഒരു പുട്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മാസം കൊണ്ട് തന്നെ ഒരു ദിവസം ഒരു 100-150 കസ്റ്റമേഴ്സ് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, വന്ന് ഞങ്ങളോട് സഹകരിക്കുക. എൻ്റെ പേര് ഹണി പോലൂസ് ആണ്. ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് സ്മാർട്ട് കിച്ചൺ ആണ്, കടവന്ത്ര വിനോബ നഗറിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. സ്വിഗ്ഗി സൊമാറ്റോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചക്കകത്ത് നിങ്ങൾക്ക് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും നമ്മളുടെ ഈ ഫുഡ് തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ വെസ്റ്റ് സ്കൂളിൻ്റെ പനമ്പള്ളി നഗറിലെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഫുട്ബോളിൻ്റെ പരിശീലനം നടക്കുന്ന വെസ്റ്റ് സ്കൂളുണ്ട്. വെസ്റ്റ് സ്കൂൾ നേരെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളുടെ ഈ കട ഇപ്പോൾ സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും ഇവിടെ ഈ വഴി പോകുന്നവരാരും ഇവിടെ വരാതെ കഴിക്കാതെ പോകരുത്, ശരിക്കും നെക്സ്റ്റ് ചെയ്യും. അതുകൊണ്ട്